നമസ്കാരം. ഒക്ടോബർ 29 വളരെ ശുഭകരമായ ഒരു ദിവസമാണ്. കാരണം 5 ദുർലഭ യോഗങ്ങളാണ് അന്ന് രൂപം കൊള്ളാനായി പോകുന്നത്. ത്രിഗ്രഹയോഗം, ത്രിപുഷ്കരയോഗം, ഇന്ദ്രയോഗം, വൈദ്യതി യോഗം, ഉത്രട്ടാദി നക്ഷത്രം എന്നിവയുടെ ശുഭകരമായ സംയോഗമാണ് ഈ ദിവസം സംഭവിക്കാനായി പോകുന്നത്. ഒക്ടോബർ 29 ധന ത്രയോദശിയാണ് എന്ന കാര്യവും ഓർക്കുക. സാമ്പത്തികപരമായ സമൃദ്ധിയും ഐശ്വര്യവും വളരെയധികം നേട്ടങ്ങളും ഈ ശുഭയോഗങ്ങളാൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും, അഥവാ ചില രാശിക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ പരാമർശിക്കാം. എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ദിവസം മുതൽ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശി കർക്കിടകം രാശിയാകുന്നു. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ചില നേട്ടങ്ങൾ, അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുവാൻ അല്പ ദിവസങ്ങൾ കൂടി മാത്രമാണ് കാത്തിരിക്കേണ്ടതായിട്ടുള്ളൂ. ധന ത്രയോദശിയിലെ ശുഭയോഗങ്ങളിലൂടെ ഇവർക്ക് വളരെയധികം നേട്ടങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ, സ്വപ്നതുല്യമായ തുടക്കങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പലപ്പോഴും അപ്രതീക്ഷിതമായ പല കാര്യങ്ങളും അനുകൂലമായി ഭവിക്കാം. അടിക്കടി സാമ്പത്തികപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ കടന്ന് വരും എന്ന കാര്യവും ഓർക്കുക. വളരെയധികം പ്രയാസങ്ങളിലൂടെ കടന്ന് പോകുന്ന നക്ഷത്രകർത്തനിയാണ് ഇവർ, അഥവാ രാശിക്കാരാകുന്നു. എന്നാൽ സാമ്പത്തിക സ്ഥിതിയിൽ അല്പം അത്ഭുതപ്പെടുത്തുന്നതായ വളർച്ച വന്നു ചേരാൻ പോകുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം. കുടുംബാംഗങ്ങളുടെ പിന്തുണയും സഹകരണവും നിങ്ങൾക്ക് ലഭിക്കുന്നതായ സമയം. പല കാര്യങ്ങളിലും വിജയങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് വന്നു ചേരാൻ പോകുന്നത് എന്ന കാര്യവും ഓർക്കുക. ജോലിയുമായി ബന്ധപ്പെട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അസാമാന്യമായ വൈഭവം പ്രകടിപ്പിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക എന്ന കാര്യവും ഓർക്കുക. പല വിധത്തിലുള്ള നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പുതിയ ബിസിനസ് തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അതിന് അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത് എന്ന കാര്യവും ഓർക്കുക. പണം ഇറക്കിയുള്ള കാര്യങ്ങളിൽ നിന്നും ലാഭം ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നതായ സാഹചര്യം. കൂടാതെ അനുഭവിച്ചിരുന്നതായ കാര്യ തടസ്സങ്ങൾ, മനസ്സിനെ അലോസരപ്പെടുത്തുന്നതായ ചില ചിന്തകൾ, ചില കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കും. ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ അല്പം വർദ്ധിക്കുന്നതായ സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന കാര്യവും ഓർക്കുക. ഇത്തരത്തിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. അല്പ ദിവസങ്ങൾക്ക് ശേഷം ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. തുലാം. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 5 ദുർലഭ രാജയോഗങ്ങളിലൂടെ തുലാം രാശിക്കാർക്ക് അനുകൂലമായ ഫലങ്ങൾ, അഥവാ സാമ്പത്തികപരമായ നേട്ടങ്ങൾ, ഗുണാനുഭവങ്ങൾ വർദ്ധിക്കാൻ പോകുന്ന ഒരു സമയമായി തന്നെ പരാമർശിക്കാം. ഈ സമയം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സാമ്പത്തികപരമായ ഉയർച്ച നിങ്ങളിലേക്ക് വന്നു ചേരാം. അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. അതിൽ ആദ്യത്തേത് ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾക്കുള്ള സാധ്യത വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന സമയം തന്നെയാകുന്നു. മികച്ചതായ സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ സാമ്പത്തികപരമായ ലാഭം ഭാവിയിലേക്ക് പണം കരുതി വയ്ക്കുവാൻ പോലും സഹായകരമായി തീരാം. കൂടാതെ ഈ സമയം ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ജോലി മേഖലയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തൊഴിലിടത്ത് നിങ്ങൾക്ക് കഴിവുകൾ തെളിയിക്കുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരാം. കൂടാതെ പ്രവർത്തിക്കുന്നതായ കാര്യങ്ങളിൽ കാര്യവിജയങ്ങളും ഗുണാനുഭവങ്ങളും വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. ജോലി മാറുക, പുതിയ ജോലി ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയം കൂടിയാകുന്നു. പല കാര്യങ്ങളും പൂർത്തിയാക്കുവാൻ സമയമെടുക്കും. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് അനുകൂലമായതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാം. സമൂഹത്തിൽ പേരും പ്രശസ്തിയും വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. എന്നാൽ ഈ സമയം പ്രത്യേകിച്ചും ആരോഗ്യ കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലുള്ള പല അലോസരപ്പെടുത്തുന്നതായ ചിന്തകളെയും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി മുന്നോട്ടു പോകുവാൻ സാധിക്കും. പലവിധ കുറ്റപ്പെടുത്തലുകളും
കേട്ടിട്ടുള്ളവരാണ് നിങ്ങൾ. അത്തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകൾ പോലും നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. ശത്രുക്കൾക്ക് പോലും വളരെയധികം അസൂയ തോന്നുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതുമാണ്. പ്രതീക്ഷിക്കാതെ തന്നെ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുക, ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുക, സമൂഹത്തിൽ സ്വീകാര്യത ബഹുമാനം വർദ്ധിപ്പിക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാം. പൊതുവിൽ അനുകൂലം തന്നെയാണ് സമയം. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ ഭാഗ്യം തുണയ്ക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ധനു രാശിയാണ്. ധന ത്രയോദശിയിലെ 5 ശുഭയോഗങ്ങളാൽ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരാൻ പോകുന്ന മറ്റൊരു രാശിയായി ധനുരാശിയെ പരാമർശിക്കാം. എന്താണ് ധനുരാശിക്കാർക്ക് ധന ത്രയോദശിയിലെ ഈ ശുഭയോഗങ്ങളാൽ വന്നു ചേരുന്നത് എന്ന് കൂടി അറിയാം. നിങ്ങൾക്ക് വരുമാനവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. പലപ്പോഴും കൈകളിലേക്ക് പണം വന്നു ചേരാത്തതായ സാഹചര്യങ്ങളുണ്ട്. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുന്നവരുമാണ് നിങ്ങൾ. അതിൽ മാറ്റങ്ങൾ വന്നു ചേരാം. ധനപരമായ ചില നേട്ടങ്ങൾ, വരുമാനം വർദ്ധിക്കുക, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പുതിയ വരുമാന സ്രോതസ്സുകൾ ധനം വരാൻ നിങ്ങൾക്ക് ആരംഭിക്കുകയോ അല്ലെങ്കിൽ ഒരു സമയത്താണ് എങ്കിൽ പോലും താൽക്കാലികമായാണ് എങ്കിലും ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. വിദേശത്തേക്ക് പോകുവാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു. അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ ചില തടസ്സങ്ങളാൽ ഒഴിഞ്ഞു നിൽക്കുകയാണ് എങ്കിൽ കാര്യങ്ങൾ അനുകൂലമാക്കുവാനുള്ള സാഹചര്യങ്ങൾ പോലും വന്നു ചേരാം. സാമ്പത്തികപരമായ ചില നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അത് ശുഭയോഗങ്ങളാൽ സംഭവിക്കുന്നതാകുന്നു. പണം സമ്പാദിക്കാനുള്ള സാഹചര്യമാണ് ഒരുങ്ങുക. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് സംഭവിക്കുന്ന പല ദോഷകരമായ കാര്യങ്ങളും അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സ് വിഷമിച്ചിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് എങ്കിൽ പോലും അത്തരം കാര്യങ്ങളെ ഒഴിവാക്കി അത്തരം കാര്യങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. താൽക്കാലികമായാണ് എങ്കിലും ജോലി ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ഭൗതികപരമായ സുഖങ്ങൾ വർദ്ധിക്കുന്നതായ സാഹചര്യമാണ്. ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ചില വഞ്ചനകൾ, ചതി തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യത കൂടുതലുള്ള വ്യക്തികളാണ് നിങ്ങൾ. എന്നാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധ്യത കൂടുതലാകുന്നു. അത്തരം കാര്യങ്ങളെ തിരിച്ചറിയുവാൻ സാധിക്കും. അപകട സാധ്യതകൾ ഒരു പരിധി വരെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. എന്നാൽ സംസാരം, പ്രയോഗിക്കുന്നതായ വാക്കുകൾ അല്പം കൂടി ശ്രദ്ധിക്കേണ്ടതായി വരും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ ശുഭയോഗങ്ങളാൽ നിങ്ങൾക്ക് വളരെ ശുഭകരമായ